എണ്ണ പാകാവുന്ന ആ ഒരു ടൈം അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണം വെച്ചാൽ ഒരു തണ്ട് കറിവേപ്പില മാറ്റി വെക്കുക. എന്നിട്ട് ഈ ഒരു കൂട്ടിടില്ലേ, അപ്പോൾ ആ ഒരു കൂട്ടിടുന്ന സമയത്ത് തന്നെ ആ ഒരു തണ്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമുക്ക് സാധാരണ പോലെ തന്നെ ഇതുപോലെ തന്നെ നന്നായിട്ട് മിളക്കി കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ആ ഒരു തണ്ട് എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ടും പൊടിഞ്ഞ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞ് വരും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ഈ ഒരു എണ്ണ റെഡി ആയിട്ടുണ്ടെന്നാണ് നമുക്ക് പറയാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ നന്നായിട്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും കറിവേപ്പില അതുപോലെ തന്നെ തുളസി അങ്ങനത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്രീൻ കളറാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ നീലാംബരിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നെല്ലിക്ക അതൊക്കെ ആകുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു കറുപ്പ് കളർ ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും ഈ ഒരു എണ്ണ പച്ച കളറായിരിക്കും. അധികം നിങ്ങളുടെ ആ ഒരു എണ്ണ കൂടുതലായിട്ട് മുരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു അളവ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നന്നായിട്ടും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 10-15-20 മിനിറ്റായി കാണും. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഈ ഒരു ഇത് മുരിഞ്ഞ് നന്നായിട്ടും ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. നമ്മുടെ എണ്ണ നന്നായിട്ടും പച്ച കളറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവാണ് കറക്റ്റായിട്ടും നമ്മുടെ എണ്ണയ്ക്ക് ഉള്ളത്. അപ്പോൾ ഫ്ലെയിം ഞാനിപ്പോൾ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒരു ചില്ലിൻ്റെ കുപ്പിയിലോട്ടാണ് മാറ്റേണ്ടത്. അതും ഇപ്പം തന്നെ നമ്മൾ ചൂട്ടോടെ കൂടി മാറ്റരുത്. ഇത് അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഒരു ദിവസം ഇത് റെസ്റ്റ് ചെയ്യാൻ വിടുക. ഇപ്പം ഞാൻ ഇത് രാത്രിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നെക്സ്റ്റ് ഡേ രാത്രി ആകുമ്പോൾ മാത്രമാണ് ഇനി വേറൊരു കുപ്പിയിലോട്ട് ഇത് മാറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അരിച്ചെടുക്കാം. ആദ്യം തന്നെ എന്തെങ്കിലും ഒരു അരിപ്പ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തുണി വെച്ചിട്ടായാലും അരിച്ചെടുക്കാം. അപ്പോൾ പ്രത്യേകം കൈയൊന്നും അധികം ഇനി അതിൽ ടച്ച് ആവാൻ പാടില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ എണ്ണ ചിലപ്പോൾ കേടുവരും, കുറേ നാളിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ അളവ് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഈ ഒരു മുരിഞ്ഞ ഭാഗം ഒന്ന് എടുത്തിട്ട് ആ ചൂട്ടോട് കൂടി തന്നെ ഒന്ന് പൊടിച്ച് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കണ്ടു മുരിഞ്ഞ് ഇങ്ങനെ പൊടിഞ്ഞു പോവും. അപ്പോൾ അതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ എണ്ണ കറക്റ്റായിട്ട് കണ്ടോ. ഇപ്പോൾ ഞാനൊരു ഏതെങ്കിലും അതിലിട്ട് ഈ ഒരു കറിവേപ്പിൻ്റെ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആയാലും അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് പൊടിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ ഞാൻ പറഞ്ഞു ഒരു ദിവസം റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പിറ്റേ ദിവസം നമുക്കൊരു കുപ്പിയിലോട്ട് മാറ്റാം. കുപ്പിയിലോട്ട് മാറ്റുമ്പോൾ എപ്പോഴും ചില്ലിൻ്റെ കുപ്പിയിൽ മാറ്റാൻ ശ്രദ്ധിക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഏറ്റവും നല്ലത് നമുക്ക് ചില്ലിൻ്റെ ആയിരിക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എണ്ണ ഒരിക്കലും ഈ ഒരു നമ്മൾ ജനലയുടെ അവിടെയോ അങ്ങനെയൊന്നും കൊണ്ടുവയ്ക്കരുത്. വെയിൽ തട്ടുന്ന സ്ഥലത്ത് അധികം കൊണ്ടുവയ്ക്കേണ്ട. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ എണ്ണ അധികം നാളിരിക്കില്ല കേട്ടോ. ഇപ്പം നമ്മൾ കുറച്ചുണ്ടാക്കിയതുകൊണ്ട് നമുക്ക് ഇത് വേഗം തന്നെ കഴിയും. അപ്പോൾ അധികം ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ എണ്ണ കുപ്പിയിലോട്ട് മാറ്റിയിട്ട് ഞാനിന്ന് അപ്ലൈ ചെയ്തും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഓയിൽ ഉണ്ടാക്കണമെന്ന് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് ഓയിൽ തലേദിവസം നമ്മൾ ഉണ്ടാക്കി വെച്ചില്ല. ആ ഓയിൽ നമ്മൾ ഒരു പിറ്റേ ദിവസം മാത്രം കുപ്പിയിലോട്ട് മാറ്റിയാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ പിറ്റേ ദിവസമാണ് കുപ്പിയിലോട്ട് മാറ്റിയത്. അപ്പൊ എപ്പോഴും ചില്ലിന്റെ കുപ്പിയിൽ ആക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ കുപ്പിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. നമ്മൾ ഒരിക്കലും മുക്കി അതിൽ നിന്ന് എടുക്കരുത്, അപ്പൊ കേട് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഞാൻ കുറച്ചെന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. കുറച്ചുണ്ടാക്കിയെന്ന് വെച്ചാൽ വീട്ടിലെല്ലാവരും ഞാൻ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യാറ്. കുട്ടികളായാലും ഹസ്ബൻഡായാലും അച്ഛനായാലും അമ്മയായാലും എല്ലാവരും ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പൊ ഞാനിപ്പോ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഓയില് ചെയ്യുമ്പോൾ നമുക്ക് ഹോട്ട് ഓയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പൊ ഹോട്ട് ഓയിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഹോട്ട് ഓയിൽ നമുക്ക് ജസ്റ്റ് കുറച്ചൊന്ന് എണ്ണ ചൂടാക്കിയിട്ട് തേച്ചാൽ നമുക്ക് ഇത് കുറച്ചും കൂടി ഒരു റിസൾട്ട് കിട്ടും. അപ്പൊ ഞാനിപ്പോ പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഓയിൽ തേക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ എന്റെ മുടി കുറച്ചൊരു ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ചൊന്ന് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് തന്നെ അപ്പൊ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഓയില് അപ്പൊ ഞാൻ കുറച്ചും കൂടി ഓയിൽ എടുക്കുന്നുണ്ട്. നന്നായിട്ട് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കും.
അപ്പോൾ ഏകദേശം നിങ്ങൾ മസാജ് ചെയ്യേണ്ട രീതിയൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നമ്മൾ എപ്പോഴും ഈ ഒരു ഫിംഗർ ടിപ്സ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ടും സർക്കുലർ മോഷനിൽ നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ പതുക്കനെ മസാജ് കൊടുക്കണം. എന്നാലും നമുക്ക് എഫക്റ്റീവ് ആവുള്ളൂ കേട്ടോ. ഇനി ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് വേണമെങ്കിൽ കാസ്റ്റർ ഓയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് പൊട്ടിച്ച് ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ കുറച്ചും കൂടി എഫക്റ്റീവ് ആവാൻ വേണ്ടി കാസ്റ്റർ ഓയിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അങ്ങനെ അല്ലെങ്കിൽ സാധാരണ കോക്കനട്ട് ഓയിലിന്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ആവണക്കെണ്ണ, കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ ആവണക്കെണ്ണയാണ്, അപ്പൊ ആവണക്കെണ്ണ ചേർത്ത് ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ ഇനി ഞാനൊരു പാക്കും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്തായാലും വേറൊരു വീഡിയോ, അടിപൊളി പാക്കാണ്, ഉള്ളി വെച്ചിട്ടൊരു പാക്കാണ്. 2 ഇൻഗ്രീഡിയന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ, 2 അല്ലെങ്കിൽ 3 ഇൻഗ്രീഡിയന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. അപ്പൊ എന്തായാലും അത് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വരണം. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.